Hello, welcome back to our channel. This is your Arya Shane. Now, we have a dental video. ഏകദേശം എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടാവില്ലേ ഈ പല്ല് കോച്ചൽ പല്ല് പുളിപ്പ് അങ്ങനത്തെ ഫീൽ എന്തെങ്കിലും കഴിക്കുമ്പോഴല്ലാട്ടോ അല്ലാതെ തന്നെ അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് വരണേ എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടോ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ പല്ല് പുളിപ്പിനെ കുറിച്ചാവാം ഹൈപ്പർ സെൻസിറ്റിവിറ്റി അഥവാ പല്ല് പുളിപ്പ് ഒരു വ്യക്തിയിൽ കാണുന്നത് ആ വ്യക്തിയുടെ ഇനാമൽ ലെയർ പല്ലിന്റെ മുകൾ വശത്തുള്ള ഇനാമൽ ലെയർ തേഞ്ഞു പോകുന്നത് മൂലം പൊട്ടിപ്പോകുന്നത് മൂലം കേട് മൂലം അങ്ങനെ പല റീസൺ കൊണ്ടുമാണ് നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടത് പല്ലിൻ്റെ മൾട്ടിപ്പിൾ ലെയേഴ്സും പല്ലിൻ്റെ വേരിൻ്റെ സർഫസ് എല്ലാം എവിടെ നിൽക്കുന്നു എന്നീ കാര്യങ്ങളാണ് ആദ്യം നമുക്കത് നോക്കാം ഇതാണ് ബേസിക്കലി ഒരു പല്ലിൻ്റെ സ്ട്രക്ചർ ഈ പല്ലിൻ്റെ സ്ട്രക്ചറിൽ മോണയ്ക്ക് പുറമേ കാണുന്നത് ആകെ കൂടെ ഈ ഒരു ലെയർ മാത്രം ഇത്രയും സ്ട്രക്ചർ മാത്രമാണ് മോണയ്ക്ക് അകത്ത് എല്ലിനകത്ത് നിൽക്കുന്നതാണ് ഈ റൂട്ട് സർഫസ് ഇതിലെ ക്രൗൺ സർഫസിൽ കാണുന്ന ഇനാമൽ എന്ന ലെയറാണ് ഈ വൈറ്റ് കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് തൊട്ടടുത്ത് കാണുന്ന ലെയർ ഡെൻറ്റിൻ അതിനകത്ത് പൾപ്പ് പൾപ്പിലാണ് നരമ്പും ബ്ലഡ് സപ്ലൈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതേസമയത്ത് വേരിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈ പൾപ്പ് ഡെൻറ്റിൻ ഉണ്ട് അതിൻ്റെ പുറമെ ഇനാമൽ എന്ന ലെയറിന് പകരം അകത്ത് സിമെൻറ്റം ലെയറാണ് ഈ സിമെൻറ്റം ലെയറിൻ്റെ തിക്നെസ് നിങ്ങൾ പല്ലിൻ്റെ നെക്ക് റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ വളരെ തിൻ ആയിട്ടാണ് കാണുന്നത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ മനസ്സിലാക്കാനുള്ളത് നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം സെൻസിറ്റിവിറ്റിയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സെൻസിറ്റിവിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കാം എന്നാണ് ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ തണുപ്പാവാം ചൂടാവാം സ്വീറ്റ്നെസ് ആവാം അല്ലെങ്കിൽ കാറ്റാവാം ഇതിൽ എന്തെങ്കിലും കാരണം പല്ലിൽ അതീവമായിട്ടുള്ളൊരു പെയിൻ ഉള്ളിലോട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന പോലൊരു പെയിൻ കുറച്ച് സമയത്തേക്കേ ഉണ്ടാവുള്ളൂ തനിയെ കുറയുന്നൊരവസ്ഥയായിരിക്കും കാണാം അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓഫ് ദ ഡെൻറ്റിൻ തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് അർത്ഥം പല്ലുപുളിപ്പിൻ്റെ മെയിൻ വില്ലൻ അത് തണുപ്പ് തന്നെയാണ് കേട്ടോ ആ സ്റ്റിമുലൈ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഐസ്ക്രീം അത് പിന്നെ ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ ഐസ്ക്രീം കഴിക്കുമ്പോൾ വല്ലാത്തൊരു വേദന കുറച്ച് നേരം കഴിഞ്ഞാൽ അത് നോർമലാവും ഇത് അനുഭവപ്പെട്ടിട്ടില്ലേ ചൂട് ചായ കുടിക്കുമ്പോൾ ചിലർക്കത് ബ്രഷ് ചെയ്യുമ്പോൾ ചിലർക്ക് വായിക്കാത്തേക്ക് ശ്വാസം ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും സെൻസിറ്റിവിറ്റി കാണപ്പെടാം സെൻസിറ്റിവിറ്റി അനുഭവപ്പെടുന്നത് ഒരു തിയറി ബേസിസിലാണ് അതായത് ഹൈഡ്രോഡൈനമിക് തിയറി ഈ എനാമൽ പോയി ഡെൻറ്റിനൽ ട്യൂബ്യൂൾസ് അല്ലെങ്കിൽ ഡെൻറ്റിൻ ലെയർ പുറത്ത് എക്സ്പോസ് ആകുമ്പോൾ ഡെൻറ്റിനിലുള്ള ഡെൻറ്റിനൽ ട്യൂബ്യൂൾസിൽ വരുന്ന ഫ്ലൂയിഡിൻ്റെ വേരിയേഷൻ കാരണമാണ് സെൻസിറ്റിവിറ്റി നമ്മൾക്ക് അനുഭവപ്പെടുന്നത് പൾപ്പ് പെട്ടെന്ന് ആ സ്റ്റിമുലായി എടുക്കുകയും നമ്മൾക്ക് ഷാർപ്പായിട്ടുള്ളൊരു പെയിൻ ഫീൽ ചെയ്യുകയും ചെയ്യുന്നത് എനാമൽ തേഞ്ഞു പോകുന്നത് മൂലമാണ് പല്ലു പുളിപ്പ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു ഇത്രയും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആയ എനാമൽ അതെങ്ങനെ തേഞ്ഞു പോകുന്നു ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എനാമൽ തേഞ്ഞു പോകാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മളുടെ റോങ് ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക് കാരണമാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത് വളരെ ഹാർഡായിട്ടുള്ള ബ്രഷും പേസ്റ്റ് യൂസ് ചെയ്യുന്നത് അബ്രേസീവ്സ് കൂടുതലുള്ള അതായത് തയ്യതിരിപ്പ് കൂടുതലുള്ള പേസ്റ്റ് ഉപയോഗിക്കുന്നത് മൂലവും പല്ല് തേയ്മാനം ഉണ്ടാവാം ബ്രഷിംഗ് ചെയ്യുന്നത് നമ്മൾ കയ്യിലെടുത്ത് ഒരു സൈഡ് ഇങ്ങനെ ഇട്ട് തേക്കാണ് ചെയ്യുക അത് റോങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പ്രോപ്പറായിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക് ഫോളോ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ പല്ലും നമ്മളുടെ ഇനാമലും നമ്മൾക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കൂടാതെ മോണ താഴത്തേക്ക് ഇറങ്ങുന്നത് മൂലവും പല്ല് പുളിപ്പുണ്ടാവുന്നു മോണ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ വേരിൻ്റെ ഔട്ടർ ലെയറായ സിമെൻറ്റമാണ് വെളിയിൽ കാണുന്നത് നെക്ക് റീജിയനിൽ സിമെൻറ്റത്തിൻ്റെ തിക്നെസ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു വളരെ തിൻ ലെയറാണ് അതിൽ നിന്നും ഡെൻറ്റിനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിമുലൈ എത്തുകയും ഇതുമൂലവും സെൻസിറ്റിവിറ്റി കാണപ്പെടാം ഇതിനടുത്തൊരു ഫാക്ടർ എന്ന് വെച്ചാൽ പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന ഹാബിറ്റ് അതായത് പല്ല് ഇങ്ങനെ പഠിക്കുന്ന ഹാബിറ്റ് ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാവാം വർക്ക് സ്ട്രെസ് ഉണ്ടാവും അതുകൂടാതെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഹാബിച്വൽ ആയിട്ട് പലർക്കും ഉണ്ട് രാത്രി ഉറങ്ങുമ്പോൾ സുഖമായി ഉറങ്ങുന്നുണ്ടാവും പല കാര്യങ്ങളും ആലോചിച്ചോ അല്ലെങ്കിൽ ഡ്രീമിലോ കടിച്ചിങ്ങനെ കടിക്കും
അങ്ങനെ കടിക്കുന്നവർക്കും ഈ പറഞ്ഞ സെൻസിറ്റിവിറ്റി കാണും. കാരണം മുകൾ വശത്തും എനാമൽ തേഞ്ഞു പോവുമല്ലോ. അടുത്ത കാരണം എന്താണെന്നറിയാവോ? അസിഡിക് ആയിട്ടുള്ള ഫുഡും അസിഡിക് ആയിട്ടുള്ള ഡ്രിങ്ക്സും റെഗുലറായി കഴിക്കുന്ന വ്യക്തികളിൽ പല്ലിന്റെ മുകൾ വശത്തുള്ള എനാമൽ തനിയെ ദ്രവിച്ചു തുടങ്ങും. ഇത് റെഗുലറായി കഴിക്കുന്ന വ്യക്തികളിലാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താന്ന് വെച്ചാൽ പായിലുള്ള സലൈവ അസിഡിക് ആയി മാറുന്നത് മൂലം പല്ലിന്റെ മേലത്തെ എനാമൽ ഡീമിനറലൈസ്ഡ് ആയിട്ട് പോകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ബാക്ടീരിയൽ ആക്ഷൻ എല്ലാം അവിടെ കൂടുതലായി മാറും. ഇതൊന്നും അല്ലാണ്ട് പല്ലി പുളിപ്പ് ഉണ്ടാക്കുന്ന മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? അതായത് ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ പല്ലിൽ കേട് വരുന്നത്. പല്ലിൽ കേട് വന്നാലും ഇതേപോലെ എനാമൽ ഡെന്റിൻ പൾപ്പ് എല്ലാത്തിനും ഇൻവോൾവ്മെന്റ് വരും. പല്ലിൽ ക്രാക്ക് വരുന്നത്, അതായത് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ കല്ലെടുത്തെന്ന് അറിയാണ്ട് കടിച്ചു, അത് അൺഎക്സ്പെക്ടഡ് ലോഡാണ് ആ പല്ലിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ പല്ലിൻ്റെ ചിലപ്പം നടുക്കോട് സ്പ്ലിറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു സൈഡ് പൊട്ടിപ്പോവാം. അങ്ങനെ വരുമ്പോഴും ഈ മൂന്ന് ലെയറിൽ ഏത് ലെയറിന് വേണമെങ്കിൽ ഇൻവോൾവ്മെന്റ് വരാം. അങ്ങനെ വന്നാലും പുളിപ്പ് വരും. പിന്നെ മോണരോഗമുള്ള വ്യക്തികൾക്ക്, അതായത് മോണരോഗം പാരമ്പര്യമായി കിട്ടിയതാവാം, അല്ലെങ്കിൽ അഴുക്ക് നിന്ന് മോണ താഴത്തേക്ക് ഇറങ്ങിപ്പോയി വേരെല്ലാം കാണുന്ന ഒരു അവസ്ഥയിലുള്ള കേസിലും ആവാം. അങ്ങനെ വരുന്നവർക്കും പല്ലി പുളിപ്പ് അനുഭവപ്പെടാം. ചില വ്യക്തികൾക്ക് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് ഡിസോർഡർ ഉണ്ടാവും, അതായത് വയറു സംബന്ധമായിട്ടുള്ള ഡിസീസാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്കും പല്ലി പുളിപ്പ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ ആസിഡ് റിഫ്ലെക്സ് ആണ്. വായിലേക്ക് ഇങ്ങനെ മുകളിലോട്ട് ആസിഡ് പ്രൊഡക്ഷൻ, വയറിലുണ്ടാകുന്ന ആസിഡ് പ്രൊഡക്ഷൻ വായിലോട്ട് വരികയും അങ്ങനെയുള്ള കാരണം കൊണ്ട് സലൈവ തുപ്പലിൽ അസിഡിക് നേച്ചർ കൂടുകയും ഇനാമലിനെ അത് ബാധിക്കുകയും ഗ്രാജുവലി പല്ലി പുളിപ്പ് ഉണ്ടാകും. ഇത് വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ, ജസ്റ്റ് മെൻഷൻ ചെയ്തോന്ന് മാത്രം. പല്ലി പുളിപ്പ് എങ്ങനെ നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല്ലി പുളിപ്പ് വരാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മോണയും പല്ലി നിൽക്കുന്ന എല്ലും സ്ട്രോങ് ആണോ എന്നുള്ളതാണ്. അതിനെന്നും ഹെൽത്തി ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാതരം പ്രോട്ടീൻസ്, ന്യൂട്രിയൻസ്, കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എല്ലാം നമ്മൾക്ക് ഭക്ഷണത്തിലൂടെ ഇൻടേക്ക് ചെയ്യണം. ന്യൂട്രീഷ്യസ് ഫുഡ് എന്നാണ് ബേസിക്കലി ഞാൻ മീൻ ചെയ്തത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ്. വായ വൃത്തിയായിരുന്നാൽ മോണരോഗമോ പല്ല് കേടോ ഒന്നും സംഭവിക്കില്ല. അപ്പൊ ഗ്രാജുവലി പല്ലി പുളിപ്പും ഇല്ലാണ്ടായിക്കോളൂ. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്. റോങ് ബ്രഷിംഗ് ടെക്നിക് ഫോളോ ചെയ്യാതിരുന്നാൽ പല്ലി പുളിപ്പ് കുറയും. നാലാമത്തെ കാര്യം പല്ലില് ഉപയോഗിക്കുന്ന പേസ്റ്റ്, അതില് തരിതരിപ്പ് അബ്രേസീവ്സിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ പല്ലി തേയ്മാനം വരും, അത് ഉപയോഗിക്കാണ്ടിരിക്കണം. റെഗുലറായിട്ട് അസിഡിക് ഫുഡ്, അസിഡിക് ഡ്രിങ്ക്സ് കഴിക്കുന്നവർ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇല്ല, കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനുശേഷം എന്നും വായ റിൻസ് ചെയ്യാൻ ശ്രമിക്കുക. ആസിഡ് റിഫ്ലെക്സ് അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലെക്സ് ഡിസോർഡർ ഉള്ള വ്യക്തിക്ക് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൺസേൺ ഡോക്ടറെ കണ്ട് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പല്ലി പുളിപ്പ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാം ക്ലിയർ ആണോ? എങ്കിൽ ഇങ്ങനെ പല്ലി പുളിപ്പ് വരുമ്പോൾ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഡെന്റിസ്റ്റിനെ തീർച്ചയായിട്ടും കാണാം. ഡെന്റിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഡെന്റിസ്റ്റ് പല്ലി തേയ്മാനം കാരണമാണോ, പല്ലിൽ കേടുണ്ടോ, പല്ലിൽ ക്രാക്ക് ഉണ്ടോ, മോണ താഴത്തേക്ക് ഇറങ്ങിയത് കൊണ്ടാണോ എന്ന കാര്യങ്ങൾ ആദ്യം നമ്മൾക്ക് മനസ്സിലാകണം. എന്തുകൊണ്ട് നിങ്ങൾക്ക് പുളിപ്പ് വരണം എന്നുള്ളത്. ഇനി പുളിപ്പ് വരുന്നത് പല്ലിൽ വരുന്ന ചെറിയ തേയ്മാനം കാരണമാണെങ്കിൽ, മിനിമലായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ മോണ ചെറുതായി താഴത്തേക്ക് ഇറങ്ങാൻ പോകുന്നൊരു ഇറങ്ങുന്നൊരു ടെൻഡൻസി ആണെങ്കിൽ, നിങ്ങൾക്ക് ആദ്യം തന്നെ ഡീസെൻസിറ്റൈസർ പേസ്റ്റ് ആണ് ഡോക്ടർ അഡ്വൈസ് ചെയ്യുക. ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ മാത്രം കേട്ടോ. അപ്പം നമ്മൾക്ക് വീട്ടിൽ വന്ന് ആ പേസ്റ്റ് റെഗുലറായിട്ട് ഏകദേശം 6-8 weeks ഉപയോഗിക്കുന്നത് മൂലം പല്ല് പുളിപ്പ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നത് കുറച്ച് കയ്യിലെടുത്ത് പല്ലിന്റെ പുളിപ്പ് തോന്നുന്ന പാർട്ടിൽ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 3-4 minutes നേരത്തേക്ക് ആ പേസ്റ്റ് അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞതിന് ശേഷം ബ്രഷിൽ വെള്ളം ആക്കിയിട്ട് ത്രൂ ഔട്ട് ബ്രഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രദ്ധിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിംഗ് ടെക്നിക്കിലൂടെ. ബ്രഷിംഗ് ടെക്നിക്കിന്റെയും മറ്റ് ക്ലീനിങ് മെത്തേഡ്സിന്റെയും ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞാൻ ആസ് സൂൺ ആസ് പോസിബിൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ എല്ലാത്തിനും പറഞ്ഞിരുന്നു ബ്രഷിംഗ് ടെക്നിക് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുള്ളത്. എന്താണ് ബ്രഷിംഗ് ടെക്നിക് എന്നത് അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞത്
ഡെന്റിസ്റ്റിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി ഉള്ള പുളിപ്പേ ഉള്ളൂ, കാര്യമായ കേടോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നൊരു കണ്ടീഷൻ ആണെങ്കിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നൊരു മെത്തേഡാണ്. അതേസമയത്ത് കുറച്ചുകൂടി തേയ്മാനം കൂടുതലുണ്ട്, പല്ലിന്റെ സൈഡ് ഫുൾ തേഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, ഏകദേശം പല്ലിന്റെ മേലത്തെ ഇനാമൽ ലെയർ പോയിട്ടുള്ളത് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇനാമൽ പോയിട്ടുള്ള സ്ഥലത്ത് ഡെന്റിൻ പുറത്ത് എക്സ്പോസ് ആയിരിക്കും, അപ്പോൾ അതിന്റെ മേലെ സീൽ ചെയ്ത് കൊടുക്കും, ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഏകദേശം ഇതുപോലെ ഫുൾ കവേർഡ് ആവും, അപ്പം നമ്മൾക്ക് സെൻസിറ്റിവിറ്റി അനുഭവപ്പെടില്ല. ചിലർക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഞാൻ പറഞ്ഞില്ലേ സ്ട്രെസ് കാരണം ഗ്രൈൻഡിങ് ഹാബിറ്റ്, ബ്രക്സിസം ഹാബിറ്റ് ഉള്ള വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് നൈറ്റ് ഉറങ്ങുമ്പോൾ പല്ലിന്റെ മുകൾ വശത്ത് ഇടാനായിട്ട് നൈറ്റ് ഗാർഡ്സ് അവൈലബിൾ ആണ്. നൈറ്റ് ഗാർഡ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സോഫ്റ്റ് സ്പ്ലിന്റ് ആണ്, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഇതാണ് പിക്ചർ. അപ്പം ഇത് വായിലേക്ക് വെച്ച് കൊടുത്തിട്ട് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അളവിനനുസരിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അതിലായിരിക്കും കടി വരിക, പല്ലും പല്ലും തമ്മിൽ കോൺടാക്ട് വരാണ്ട് ഈ ഒരു റബ്ബർ പോലത്തെ സംഭവത്തിൽ കോൺടാക്ട് വരുമ്പോൾ പല്ല് തേയ്മാനം ഇല്ലാണ്ടാവും, അതുമൂലം സെൻസിറ്റിവിറ്റി പ്രിവെന്റ് ചെയ്യാം. അടുത്ത ഫാക്ടർ എന്ന് വെച്ചാൽ ഫ്ലൂറൈഡ് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കും പല്ലിൽ, അതായത് സെൻസിറ്റിവിറ്റി പ്രിവെന്റ് ചെയ്യാനായിട്ട് ഫ്ലൂറൈഡ് വാർണിഷ് അപ്ലിക്കേഷൻ, അത് ക്ലിനിക്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. അതേസമയത്ത് കേടുള്ള പല്ലുകൾ കാരണമാണ് സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ കേട് ഫുള്ളായിട്ട് ഡ്രിൽ ചെയ്ത് പറ്റും, ആ കറുപ്പുള്ള പോർഷൻ മുഴുവൻ മാറ്റി പല്ലിൻ്റെ കളറിൽ തന്നെ ഉള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, അത് അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സെൻസിറ്റിവിറ്റി ഫീൽ ആവില്ല. മോണ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പേസ്റ്റ് ഉപയോഗിക്കുന്നത് മൂലവും ഡെപ്പോസിറ്റ്സ് നിന്നിട്ടാണെങ്കിൽ അത് ക്ലീൻ ചെയ്ത് പിന്നെയുള്ള മെയിൻ്റെനൻസ് കാരണവും നമ്മൾക്ക് സെൻസിറ്റിവിറ്റി പ്രിവെൻറ്റ് ചെയ്യാം. ക്രാക്ക് വന്നിട്ടുള്ള പല്ലാണെങ്കിൽ ആ പല്ല് നിലനിർത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ക്രാക്കിൻ്റെ ലെവൽ എത്രയാണോ അതിനനുസരിച്ചാണ് റൂട്ട് കനാൽ ചെയ്ത് നിർത്താൻ പറ്റുമോ ഇല്ല പല്ല് എടുക്കേണ്ടി വരുമോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് ബേസിക്കലി പല്ല് പുളിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റിലുള്ളവരെ തന്നെ നോക്കിയാൽ അറിയാം, നമ്മുടെ ഫാമിലിയിലാവട്ടെ ഫ്രണ്ട് സർക്കിളിലാവട്ടെ, ഇതുപോലെ ഐസ്ക്രീം, ഫലൂഡ, ചോക്ലേറ്റ്സ്, കോഫി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് കഴിക്കാനുള്ള ഒരു ആഗ്രഹം, ഓ വാവ് ഒന്ന് പറഞ്ഞു പോകും. പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പല്ലിൽ പുളിപ്പ് വരും, പല്ല് കൊച്ചും, ഇങ്ങനെ ഒരു ഫീലോട് കൂടിയിട്ട് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നവർ ഒരിക്കലും അങ്ങനെ കോംപ്രമൈസ് ചെയ്യണ്ട. നിങ്ങൾ ഡെന്റിസ്റ്റിനെ കാണിക്കൂ, നിങ്ങളുടെ പല്ല് പുളിപ്പിനുള്ള റീസൺ എന്താണെന്ന് മനസ്സിലാക്കൂ, ട്രീറ്റ്മെന്റ് ചെയ്യൂ, നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും സുഖമായിട്ട് കഴിക്കാം. അപ്പം ഞാൻ പയ്യെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും അത് ഉപയോഗപ്രദമായിരുന്നു എന്നുള്ളതും ഞാൻ കരുതുന്നു. അപ്പം നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഈ പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ, പല്ല് പുളിപ്പൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് അവരെല്ലാം കഴിക്കട്ടെ. അപ്പം നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തിടൂ. ഇത് നിങ്ങളുടെ ആര്യ ഷെയ്ൻ, യു ക്രേസി ഡോക്ടർ. ബൈ ബൈ.